അപ്പൊ എന്തൊക്കെയാ വിശേഷം? കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തു, നോമ്പൊക്കെ അല്ലായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോയി, നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഒരു 15 ഡേയ്സ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയി. അപ്പോൾ ഓർത്തു എന്നാൽ വീണ്ടും നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടാലോ എന്നുള്ളത്. ആക്ച്വലി നമുക്ക് ടൈം കിട്ടുന്നില്ല, ജോലി കാര്യങ്ങൾ അങ്ങനെ വീട്ടു ജോലി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെന്നുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ യൂട്യൂബ് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചത്. ഇപ്പം എല്ലാം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ നമുക്ക് എക്സ്ട്രാ കിട്ടാൻ തുടങ്ങിയത് കൊണ്ടാണ് വീണ്ടും നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ വന്നത്. നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ മൈൻഡൊക്കെ പിന്നെ പക്ക ഫ്രഷാണ്. നമുക്കെന്താ പറയുക, ഫുൾ എനർജിയോട് കൂടിയാണ് തിരിച്ചു വരിക. വീട്ടുകാരെയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ കിട്ടുന്ന ആ ഒരു രസമൊന്നും എന്താ പറയുക കിട്ടില്ല. നമുക്ക് ആ നാട്ടിൽ പോയി അവിടുത്തെ മഴ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ മാതാപിതാക്കളെ കാണുക അല്ലെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സിനെയൊക്കെ കാണുക, അതൊരു പ്രത്യേക ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഫിഷൊക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫിഷ് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെന്താണെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും. കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, എന്താണ് വീഡിയോ ചെയ്യാത്തത്, എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ. അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈമിൽ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.